വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടേസ്റ്റി ഫുഡ്. എല്ലാവർക്കും ടേസ്റ്റി ഫുഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും റവയും വെച്ചിട്ടുള്ള ഒരടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പം എല്ലാ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്, നല്ല സോഫ്റ്റാണ്, പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, വീഡിയോ കാണാം. അപ്പോൾ ഞാനിതിനായിട്ടൊരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പീസാക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി. ഞാനിത് അത്യാവശ്യം വലിയതായതുകൊണ്ട് ഒന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. രണ്ട് വിസിൽ വന്നാൽ മതി. ഇതാപ്പം നന്നായിട്ട് പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. പൊടി പൊടിയായിട്ട് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനൊരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 5-6 ടീസ്പൂണോളം വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. വറുത്ത റവ ഒരു 5-6 സ്പൂണോളം ഇട്ട് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. അപ്പം അതിനനുസരിച്ച് ഒരു ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇപ്പോൾ റവയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിനേക്കാളും അധികം മുളക് പൊടി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഇനി ഒരൽപ്പം നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, ഇതിലേക്ക് വേണ്ടി മാത്രം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് കട്ടയിട്ട് വരട്ടെ കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റിയിട്ട് കട്ടയിട്ട് വരട്ടെ. ആ മല്ലിപ്പൊടിയും ഈ മസാലകളൊക്കെ ഒന്ന് വേവാനും വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കട്ടയിട്ടും വരണം. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ സവാള നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞാണ്. എരിവിനനുസരിച്ച് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല മുളകാണ്, എരിവുള്ള മുളകാണ്. അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു 1/2 കഷ്ണം തോളം വലുപ്പമുള്ള ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടം പോലെ കറിവേപ്പില കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് കുറച്ച് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പ് അല്പം കൂടി പോകരുത് കേട്ടോ അല്പം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി നന്നായിട്ട് കൈവച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ചൂട് ഒന്നായതിന് ശേഷം മിക്സ് ചെയ്താലും മതി കേട്ടോ ചൂടോടെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല ചൂട് കുറച്ച് ആറിയതിന് ശേഷം മിക്സ് ചെയ്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് ചൂടുണ്ട് ഊതി ഊതി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലൊരു ബോണ്ട അതുപോലെ തന്നെ ബോണ്ടയുടെ ടേസ്റ്റും അതുപോലെ വടേൻ്റെ ടേസ്റ്റും ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി രുചിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എല്ലാ ഭാഗത്തും ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ റവയിലൊക്കെ എല്ലാം റവ അതുപോലെ തന്നെ കിഴങ്ങിലൊക്കെ എല്ലാ മസാലകളും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ ഇതാ ഇതിലേക്ക് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യം ഒരു റൗണ്ട് ഉണ്ടാക്കിയത് എൻ്റെ ക്യാമറ ഓഫായിപ്പോയി കേട്ടോ അതാണ് ഇതിൽ നമ്മളുണ്ടാക്കിയതിൻ്റെ ഒന്നോ രണ്ടോ ഉള്ളികളൊക്കെ കാണാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാനില്ല അപ്പോൾ ക്യാമറ ഓണല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമതും ഇതിനായിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഇതേമാതിരി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഒന്നിട്ടതിന് ശേഷം ഒന്നിട്ടിട്ട് കുറച്ച് ഒന്ന് വെന്ത് അതിന് ശേഷം ഒന്നിടാൻ പാടുള്ളൂ കാരണം ഇത് ഒട്ടിപ്പിടിക്കും റവ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ രണ്ടെണ്ണം വീതം ഇപ്പോൾ പരന്ന പാനിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഒരു മൂന്നാലെണ്ണമൊക്കെ ഇട്ടുണ്ടാക്കാം കാരണം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ കുഴിയുള്ളതുകൊണ്ട് ഞാൻ ഈ രണ്ടെണ്ണം വീതമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തിരിച്ച് മറച്ച് വിട്ടിട്ട് നമ്മൾ അത് വേവിച്ചെടുക്കാം നല്ലോണം മുരിയിച്ചെടുക്കുക കേട്ടോ വറുത്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നല്ല അടിപൊളി വാസനയാണ് വരുന്നത് അപ്പോൾ ഇതാ ഇത്രയും പാകമാകുമ്പോൾ കരിയുന്നതിന് മുന്നേ നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം ഇനി ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള ബോണ്ട രുചിയിൽ ബോണ്ടയാണോ അതുപോലെ എന്താ പറയുക നമ്മുടെ വടയൊക്കെ ഉണ്ടല്ലോ പരിപ്പോട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എൻ്റെ വിഭവം ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും താങ്ക് യു